ദേ ഇവിടെ ഒരു കുട്ടി സംഘം ഇരിപ്പുണ്ട് നമുക്ക് ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ ഓ സെവൻത്തിന് ഇത്രയും സൗണ്ടോ എന്താ പേരെന്താണ് പ്രാച്ചി നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു പ്രാച്ചി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യം പ്രാച്ചിയുടെ അടുത്ത് തന്നെ അങ്ങ് ചോദിക്കാം അതായത് നമ്മുടെ ഗാന്ധിജി ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയി ഗാന്ധിജി ആക്ച്വലി ഒരു അത്ഭുതം സംഭവിച്ച് മരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഗാന്ധിജിക്ക് ഇപ്പോൾ എത്ര വയസ്സാവുമായിരുന്നു 78 നിയർലി കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും ഗാന്ധിജിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ട് പെട്ടെന്ന് മാക്സ് എനിക്ക് എത്ര വയസ്സാവും ഇപ്പോൾ ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ ഗാന്ധിജിക്ക് എത്ര ഏജ് ആവും 107 അതേ ഒരാൾ കൈ പൊക്കി 150 ഏകദേശം അടുത്ത് വന്നു 149 അപ്പഴേ നമുക്ക് അറിയാന്നുള്ള വേറെ കുറച്ച് ഗാന്ധിമാരുണ്ട് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാന്നുള്ള രാഹുൽ ഗാന്ധിയാണല്ലേ ഈ രാഹുൽ ഗാന്ധി ഗാന്ധി വേറെ ആരും പറഞ്ഞു ഞാൻ മൈക്ക് വരുന്നവർ പറയണം കേട്ടോ ഈ രാഹുൽ ഗാന്ധി ഗാന്ധിജിയുടെ ആരാണ് രാഹുൽ ഗാന്ധി ഗാന്ധിജിയുടെ ഹെൽപ്പർ ഹെൽപ്പറാ ഹെൽപ്പർ അല്ല അതുപോലെ ചെയ്തിരുന്ന ഒരാൾ ഫ്രണ്ടിന്റെ മകനോ ഫ്രണ്ടിന്റെ പേരെന്താണ് ഗാന്ധിജിയുടെ പറ നോക്കട്ടെ ജവഹർലാൽ നെഹ്റു എനിക്ക് എന്താണ് ഈ ഗാന്ധി എന്നുള്ള പേര് ഇവർക്ക് എങ്ങനെയാ കിട്ടിയത് ജവഹർലാൽ നെഹ്റു ക്രൈസ് തോന്നി ഇട്ട് കൊടുത്ത പേരുകളാ അല്ലേ ആ ഫ്രണ്ട്ഷിപ്പില് ഓക്കെ ഓക്കെ എക്സലന്റ് ഗാന്ധിജിയുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ജവഹർലാൽ നെഹ്റുവിടെ ആരെങ്കിലും കല്യാണം കഴിച്ച് കാണും ഈ ഗാന്ധിജിയുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഗാന്ധി എന്ന് പേരുണ്ടോ ഭാര്യക്കും അച്ഛനും അമ്മയ്ക്കും ഭാര്യക്കും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത കൂട്ടുകാരെ അടുത്ത ക്ലാസ്സിലെ കൂട്ടുകാരെ തേടി പോകാം അല്ലേ എന്ന് കാണിച്ചുതരാവോ നിങ്ങളെ അടുത്ത കൂട്ടുകാരെ ഇത് സെവൻത്തോ ഇവിടെ ഞാൻ നേരെ ഞാൻ ഈ പ്രാച്ചീൻ്റെ അടുത്ത് അടുത്ത് കൂട്ടുകാരെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ എന്നൊരു ക്ലാസ് കൊണ്ടുവന്ന് കയറ്റി അതെ ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്തായിരുന്നാലും ഞാൻ ഇവിടെ വന്നതല്ലേ ഓക്കെ താങ്ക് യു പ്രാച്ചി ആ കഴിച്ചു അവിടെ പൊരിച്ച മീനൊക്കെ ഗാന്ധി ജയന്തി ആയിട്ടോ നിന്റെ സമ്മതിച്ചു കേട്ടോ ആ എന്താണ് കഴിച്ച് കഴിഞ്ഞു അതിനിടയ്ക്ക് ഞാൻ അത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ദേ ഇവിടെ ഒരാൾ ഭയങ്കര എന്താണ് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുകയാണ് എന്താണ് പേര് അയ്യോ പേരിപ്പം പറയും ആരും ബളം വെക്കണ്ട പതുക്കെ 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 ഓക്കെ പേര് പറയാനുള്ള ഇത് വന്നോ എന്താ പേര് ഷിമോൻ ഷിമോൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പോയി മൈക്കുമായിട്ട് പോകാൻ എനിക്ക് പേടിയാ പണ്ടൊരിക്കൽ ഞാൻ ഒരു ചാനലിന് വേണ്ടി മമ്മൂട്ടിയുടെ അടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടുമ്പോൾ മൈക്കുമായിട്ട് പോയി എന്നെ കണ്ടം വഴി ഓടിച്ചു കളഞ്ഞു എന്ന് പക്ഷേ നീ അത്ര അങ്ങനെ ഓടിക്കാനുള്ള സൈസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത് എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് എന്താണ് പൊരിച്ച മീൻ ചമ്മന്തി എല്ലാം ഉണ്ട് സലാഡും നമ്മളെ ഇത് സ്കൂളിൽ ശരിക്കും നമ്മളെ ഒരു എന്താണ് ഒരു നൊസ്റ്റാൾജിയ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മഹാത്മാഗാന്ധി വെജിറ്റേറിയൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷേ ഗാന്ധിജി ആദ്യമായിട്ട് ഒരു മാംസം കഴിച്ചു മാംസം കഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ ഉള്ളിൽ ഗാന്ധിജി പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് രാത്രി ഉറങ്ങിയപ്പോൾ ഉള്ളിൽ കിടന്ന് ആ കഴിച്ച ജീവി കരയുന്നതായിട്ട് ഗാന്ധിജിക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഗാന്ധിജി അങ്ങനെ ആദ്യമായിട്ട് കഴിച്ച ആ എന്താണ് ആ മാംസം ചിക്കനാ നീ കോഴി കിടന്ന് കൂവി കരഞ്ഞെന്ന് പറയാൻ എളുപ്പത്തിന് പറഞ്ഞല്ലേ കോഴി വേറെ ആരും പറയരുത് ഞാൻ മൈക്കുമായിട്ട് വരുന്നവർ പറയാവും അതായത് കോഴി കരയുക എന്നാ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കോഴി കൂവുക കോഴി കൂവത്തേ ഉള്ളൂ ആ പൂച്ച പൂച്ച ഗാന്ധിജി ആദ്യമായിട്ട് കഴിച്ച അത് പൂച്ച എടാ ആരെങ്കിലും കഴിക്കുവാടാ അത് ഞാൻ ആ ശരി നീ നോക്കി എന്താ മോൻ്റെ പേര് ചിക്കനാണ് എല്ലാവരും ഉറച്ചിരിക്കുന്നത് ഗാന്ധിജി ആദ്യമായിട്ട് കഴിച്ച ആ നോൺ വെജ് എൻ്റെ ഈ കഥ ഞാൻ പറഞ്ഞ കേട്ടല്ലോ എന്താണ് മട്ടൻ കുട്ടൻ തകർത്തു കറക്റ്റ് ആൻസർ മട്ടൻ തന്നെയായിരുന്നു ഗാന്ധിജി കഴിച്ചത് ആടായിരുന്നു ഗാന്ധിജി ആദ്യമായിട്ട് കഴിച്ച മാംസാഹാരം അത് കഴിച്ച ദിവസം ഗാന്ധിജി രാത്രി ഗാന്ധിജിക്ക് ഫീൽ ചെയ്തത് ആ ആട് വയറ്റിനകത്ത് കിടന്ന് കരയുകയായിരുന്നു എന്നെ എന്നാലും കൊന്ന് തിന്നില്ലേ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് അതാണ് ഗാന്ധിജിയുടെ ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ കഴിച്ചോളൂ നിങ്ങൾ ഇന്ന് ആട് കൊണ്ടുവന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ മട്ടൻ
അപ്പൊ നന്നായില്ലായിരുന്നു ഞാൻ വയറ്റിൽ കിടന്ന് കരഞ്ഞേനെ. ആ ഒന്ന് പോട്ടെ. എനിക്കൊരു വൈകുന്നേരം നോൺ വയലൻസിന്റെ ആളാണ് ഗാന്ധിജി. നിങ്ങൾ ഇങ്ങനെ എന്നെ പിടിച്ചിടാതെ. ഓക്കെ ഗുഡ്. അപ്പൊ നിങ്ങൾ ഏത് ക്ലാസ്സിലുള്ളവരാ? സെവന്റ് കാർ തന്നെയാണ്. വീണ്ടും ആ നല്ല കണ്ണാടി. ഇത് ഇതല്ലേ മണിയമ്പിള്ള രാജി വെച്ചിരിക്കണ കണ്ണ. എന്റെ പേരെന്താണ്? നിതിൻ. അക്ഷയ്. ഓക്കെ അക്ഷയ്, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. അതായത് മഹാത്മാഗാന്ധി നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് എത്ര പ്രാവശ്യം? ഞാൻ മൈക്ക് ചോദിക്കുന്നവർ മാത്രമേ പറയാവൂ. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഏഴ് പ്രാവശ്യം. അഞ്ച്. അഞ്ച്, കറക്റ്റ് ആൻസർ. അഞ്ച് പ്രാവശ്യമാണ്. അതിൽ ഗാന്ധിജി വന്ന ഒരു ഒരു ഇൻസിഡന്റ് വളരെ ഫേമസ് ആണ്, ഏതാണെന്ന് പറയാവോ? ജാലിയൻ വാല. അതാ കേരളത്തിൽ എവിടെ സ്കൂൾ ബാഗിന്റെ ഉപ്പ് സത്യാഗ്രഹം കേരളത്തില് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചായിരുന്നു നടത്തിയത്. കൂടെ വാസ്കോട ഗാമയും ഉണ്ടായിരുന്നു കാലുകുത്താനായിട്ട്. അത് തെറ്റാ. കറക്റ്റ് ആയിട്ട് എന്തിനായിരുന്നു? നമ്മൾ വേറൊരു സത്യാഗ്രഹം. സത്യാഗ്രഹം കറക്റ്റ് ആണ്. ആ സത്യാഗ്രഹം പറ. ആരാ അത് പറഞ്ഞു വിളിക്കാൻ? എന്താണ് ഋഷികേശവ്? സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. അത് അങ്ങനെ അഞ്ചു പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്.